അതിനകത്തെങ്കിൽ ഒരു ചെറിയ പരിപാടി ഉണ്ട്, അത് കണ്ട്രോൾ ചെയ്യും. മുട്ടൊക്കെ തീർക്കാനുള്ള ഏർപ്പാടായി, എന്തെങ്കിലും മുട്ടൊക്കെ ഉണ്ടാവില്ല, മുട്ടെറുക്കലെന്നാ പറയാം. അങ്ങനെ ഒന്ന് തേങ്ങയെ കത്തിച്ചിട്ട് ഒഴിഞ്ഞിട്ട് ആ തേങ്ങ പൊട്ടിച്ച മുട്ട ഒന്ന് കാണിച്ചു കൊടുക്കുക, മുട്ടെറുക്കണമെന്ന് കണ്ടോ. يا سبحانتي يا ميموني يا عباس يا جبرائي يا رفيعي يا مكائي يا مشفائي يا مدردو يا أحمر يا برقاني يا سمرسي يا سبحانتي يا ميموني يا عباس يا نعم إلهم بريدا بسم الله തേങ്ങ പൊട്ടാൻ പോവാണ്, എരിച്ചോളി ഒഴിഞ്ഞ തേങ്ങ പൊട്ടാൻ പോവാണ്. അതാ റെഡിയാണ്, റെഡി, വൺ ടു. ആദ്യ പൊട്ടിന് അടുത്ത മന്ത്രം കണ്ടോ, ആരാ പച്ചന്റെ ഉള്ളിൽ ആരാണ് നോക്കിക്കോ, അടിയില് നോക്കോ, കൈയടിക്കരുത് കൈയടിക്കരുത്. يا جبرائي يا رفيعي يا ميكائي يا مشفائي يا مدرب يا أحمر يا برقاني يا سمرسي يا زبعتي يا مين بسم الله الرحمن الرحيم. അമ്പംകുന്ന് ജാഹരത്തിൽ വീരാനവിജയന്റെ ജാഹരത്തിൽ നടക്കുന്ന ഏർപ്പാടാണ്. ഒരു പെണ്ണിനെ ഒരാണ് ഒഴിഞ്ഞൊടുക്ക. ഏയ്, പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ദർശനമുണ്ടാകും, ദർശന സ്പർശനത്തിലേക്ക് നയിക്കും, ഹറാം. എന്നിട്ടോ ജാഹരത്തിലൊക്കെ ഒഴിഞ്ഞൊക്കെ നടക്കുന്ന ആരാ, ജിബ്രീലും മീക്കായിലും ആ, അതോ തങ്കാഫിയിലോ, നമ്മളെ മൗലൂദ് കിതാബിലെ സ്പെഷ്യൽ മലക്ക് തങ്കാഫിയിലാ. പെണ്ണിനെ ഒഴിഞ്ഞൊടുക്ക, എന്നിട്ടോ അവളെ മേലെ മുണ്ടിട്ടിട്ട് പിന്നെയും വിജയ. ഏയ്, എന്നിട്ട് ഓതണത് യാ ജിബ്രായിൽ യാ മീക്കായിൽ യാ ജിബ്രായിൽ യാ മീക്കായിൽ. എന്നിട്ട് പിന്നെ അതിനൊപ്പം കൊല്ലുന്നായതും തൗഹീദിന്റെ ആയത്തും ശിർക്കും കൂടി കോമ്പിനേഷൻ. ഇതൊക്കെ ജൂതന്മാരുണ്ടാക്കിയല്ലേ, വേറെ ആരുണ്ടാക്കിയതാ? മണ്ണാർക്കാട് നിങ്ങൾ ചെറക്കൽപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, മണ്ണാർക്കാട് കുറച്ചുപേർ ചെറക്കൽപ്പടി തിരിഞ്ഞാൽ കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് എത്തും. അവിടെയാണ് അമ്പംകുന്ന് വീരാനവിലിയന്റെ ജാറം. ആ രണ്ട് ജാറം, ഒന്ന് കോയാക്ക ഫണ്ടിൽ, ഒന്നും മറ്റൊന്ന് ഇപ്പുറത്ത്. അവിടെ മഞ്ചമ്മ പിടിച്ചാ പ്രാർത്ഥിക്കല്. ഹേ, ജാറം വേറെ, ഒരിടത്ത് ജാറും ഒരിടത്ത് മഞ്ചയും എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അപ്പൊ കണ്ടങ്ങള്, ഇതൊക്കെ ഈ തരത്തിൽ മുസ്ലിം സമുദായത്തിൽ ശിർക്ക് നിലനിർത്തുക, ഇതൊക്കെ പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ പറയും അതൊക്കെ വിവരമില്ലാത്ത സാധാരണക്കാർ ചെയ്യുന്നതല്ലേ. എന്നാ വിവരമുള്ള മുസ്ലിയാക്കന്മാർ ജാറത്തങ്ങ് സുജൂതിയുന്നത് കണ്ടോളി. വൈലത്തൂർ തങ്ങളും പൊന്മളി നല്ലോണം നോക്കോളി. അവർക്ക് നീ വൈദ്യത്തിൽ ഈ രാജ്യത്ത് നിൽക്കണം റഹ്മാനെ, ഖിദ്മത്തിലായി മുന്നോട്ട് വരാൻ അവർക്ക് നീ തൗഫീഖ് ചെയ്യണം. മക്കളൊക്കെ സുന്നത്തിയമായതിന്റെ ഖാദിമീങ്ങളാക്കണം. മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ പഠിച്ചവരെ ജില്ലനേക്കാൾ ഉത്തമമായ രൂപത്തിലൂടെ ഈമാനം കൊണ്ട് പ്രവർത്തിക്കാനും തൗഫീഖ് ചെയ്യാനും. কবে কি রনক
കബീ കാ മൻസർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ മേരെ മോല കണ്ടില്ലേ തൊട്ടും പാട്ടും താളമേളങ്ങളോട് കൂടിയ സിയാറത്ത് ശിർക്കിന് ഹറാമിന്റെ മേപ്പടി ഒരു കൂട്ടി കഴിപ്പിച്ച ഏ സുജൂതി ചെയ്യുമ്പോ സലാത്ത് ഖബറിങ്ങ സുജൂതി ചെയ്യാണ് വൈലത്തുരുത്തങ്ങൾ അപ്പൊ സലാത്ത് മറ്റേ പൊന്മുളക്കിന്റെ ഊരവേദന ആയതുകൊണ്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇങ്ങോട്ടാക്കി അല്ലേ ഇതൊക്കെ പാവപ്പെട്ട് വിവരമില്ലാത്ത സാധാരണക്കാർ ചെയ്യുന്ന അർത്ഥം ഇയാൾ വരില്ലാത്തള ഇയാൾ മുഫ്തിയല്ലേ ഇപ്പൊ ഇവിടെ ഒന്ന് കൂടിയിട്ടല്ലോ മുഫ്തിയല്ലേ മുഫ്തിയാ ചെയ്ത എവിടക്കോ സിയാറത്ത് ടൂറിന് പോയതാ എന്നിട്ട് ഓലർക്കിയ കാസറ്റാ ഏതോ ഉറുദുക്കാരെ പറ്റിച്ചാൻ പോയതാ നല്ല കാശ് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ പോട്ടും പോട്ടും മേളൊക്കെ ആക്കി ഇതാ ഷിയാക്കൾ ഇവിടെ പറഞ്ഞ ഇയാൾ പറഞ്ഞത്രേ ഞങ്ങളെ ഷിയാക്കൾ ആശയുണ്ട് ഞങ്ങൾക്ക് എന്നാണ് പറയുന്നത് ഇതൊക്കെ പിന്നെ സുന്നിയുടെ ആശയാ തന്നെ ഇതൊക്കെ ശുദ്ധ ഷിയാക്കൾ ആശയല്ലേ ഷിയാക്കളല്ലേ ഖബർ ആരാധന ഇസ്ലാമിക സമുദായത്തിൽ കൊണ്ടുവന്നത് ജാരം കെട്ടി പൊന്തിക്കലും മൂടലും മൂത്തലും ഉണ്ടാക്കിയത് ആരാ അഹ്ലു സുന്നത്തിലെ പണ്ഡിതന്മാരാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആണല്ലോ ഏറ്റവും ഉത്തമനായ വ്യക്തിയുടെ ഖബർ അവിടെ പോലും ഖബർ തൊടാൻ പാടില്ല ചുംബിക്കാൻ പാടില്ല അകത്തു നിൽക്കണം ഖബർ തവാഫ് ചെയ്യരുത് തൊടലും മുത്തലും ഒന്നും ബർക്കത്തല്ല എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് ഒരു സന്ദർഭത്തിൽ പേരോട് മുസ്ലിയാർ തന്നെ എടുത്തു പറയുന്നുണ്ട് ഒന്ന് കേട്ടോളി ഇമാം നബവി റഹിമഹുല്ലാ പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ചുംബിക്കാൻ പോകരുത് അവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ദൂരെ നിന്നിട്ട് അതവോടെ പെരുമാറണം ഖബർ ചുംബിക്കരുത് ഖബർ തടയരുത് എന്ന് ഈവാഹിലെ ഇമാം നബവി റഹിമഹുല്ല പറഞ്ഞപ്പോ ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹി ഈവാഹിൽ വിവരിച്ചു അതാ കുറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട തൈലത്തു സാലിക്കിയും കൊണ്ട് അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി അതവോടെ ഗുരുത്വത്തോടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഖബറിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കി നിന്ന് അതും കൈ നമസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അടക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാദരോടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് നീ സിയാറത്ത് ചെയ്തോ നീ ആ ഖബർ തൊടാൻ പോകണ്ട നീ ആ ഖബർ ചുംബിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നബവി അവിടെ പറഞ്ഞൊരു വാചകമാണ് ഓ മനുഷ്യ ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന് നീ നോക്കണ്ട ഉണ്ടോ ഒപ്പ നബവിന്റെ ഇങ്ങനെ വായിച്ചപ്പോ മറ്റു മറന്നുപോയി ഇവിടെ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ റസൂലുള്ളാഹിന്റെ ഖബർ തൊടല്ല ചുംബിക്കല്ലേ തവാഫ് ചെയ്യല്ലേ അകന്നു നിൽക്കണം അതബോടെ മാറി നിൽക്കണം തൊടലും മുത്തലുമാണ് ബർക്കത്തെന്ന് നീ തെറ്റിദ്ധരിക്കല്ല അത് ബർക്കത്തല്ല എന്ന് നബവി ഇലാഹിലദാ പറഞ്ഞിരിക്കുന്നു അതല്ലേ എപ്പോഴ നടന്നത് ഖബറിന്റെ സുജൂദ് വരെ നടന്നില്ലേ തൊടലും മുത്തലും മാത്രമല്ല ചുംബിക്കുന്നതിനെ പറ്റി നിങ്ങൾ ഇറക്കിയ പുസ്തകം മക്ബറ ആചാരവും അനാചാരവും ഈ പുസ്തകത്തിന്റെ 19-ാമത്തെ പേജ് പറയുന്നത് എന്താണെന്നറിയോ ആ തൊടുന്നതും മുത്തും ചുംബിക്കുന്നതിനെ സംബന്ധിച്ച് പറയാണ് ബർക്കത്ത് ഉദ്ദേശിച്ചാണെങ്കിൽ ഖബർ ചുംബനം ഹെഡിങ് മഖാമുകളിൽ സിയാറത്തിലെത്തുന്നവർ ഖബർ ചുംബിക്കുകയും ഖബറിന്മേലുള്ള വസ്തുക്കൾ തൊട്ടുമുത്തുകയും ചെയ്യുന്നത് കാണാം ഇത് ബർക്കത്ത് ഉദ്ദേശിച്ചാണെങ്കിൽ അനുവദനീയമാണ് നവ്യ അങ്ങനെ പറഞ്ഞോ പിൽക്കാലത്ത് ഖബറാരാധനയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കണ്ടിട്ട് പിൽക്കാലത്തുള്ള ചില ഹോജാക്കന്മാരെ എഴുതി ചേർത്തതാ അത് അവര് ചുംബിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത് ഖബർ തൊടരുത് ചുംബിക്കരുത് അത് ബർക്കത്തല്ല ബർക്കത്ത് തീരുമാനിക്കേണ്ടത് അവാമുന്നാസ് ചെയ്യുന്നത് നോക്കിയിട്ടല്ല അത് യഥാർത്ഥ പണ്ഡിതന്മാരും സഹീഹായ ഹദീസുകളും എന്താണ് പറയുന്നത് എന്നാണ് നോക്കേണ്ടത് എന്നാണ് നബവി ഇമാം പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു പറഞ്ഞിപ്പോ എവിടെ എത്തിന്നറിയോ മരത്തെയും കല്ലിനെയും ആരാധിക്കുന്ന അവസ്ഥ ഒന്ന് കാണിച്ചു കൊടുക്ക് പാലക്കാട് ജില്ലയിലെ പുത്തരിപ്പാടം എന്ന സ്ഥലത്ത് ഒരു വള്ളി അതിങ്ങനെ ചുറ്റി ചുറ്റി പോയി ഒരു മരത്തുമ്മ കയറി അപ്പൊ ആ മരം അങ്ങോട്ട് വീണു വള്ളിയുടെ കരം കൊണ്ട് അത് എന്നിട്ടും വള്ളി നിന്നില്ല തൊട്ടടുത്ത മരത്തുമ്മ കയറി അതും വീണു അപ്പൊ ഈ കൗമ വിചാരിച്ചിട്ട് എന്തൊരു കറാമത്തുള്ള വള്ളിയാണ്
അപ്പൊ പച്ചപ്പുതപ്പ് കൊണ്ടുപോയിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കുകയാണ്. കുട്ടികളില്ലാത്തവർ ആഗ്രഹ സ്തപനീകരണത്തിന് അവിടെ പോയി ഒരു തൊട്ടിൽ വെച്ചിരിക്കുന്നത് കാണാം. അവിടെ പോയിട്ട് മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്നു, മരത്തെ വിളിച്ച് തേടുക, മരത്തോട് പ്രാർത്ഥിക്കുക. ഒരു കബറും ഇല്ല അവിടെ, ഒരു ജാറും അല്ല, അവിടെ ഉള്ളത് ഒരു വള്ളിയാണ്. ആ വള്ളിയാണ് പൂജിച്ചു കൊണ്ടിരിക്കുന്നത്. തലയിൽ കെട്ടിയ മുസ്ലിയാര് അവിടെ ശാന്തിക്കാരനായി നിൽക്കുന്നുണ്ട്, പൂജാരിയായി നിൽക്കുന്നുണ്ട്. അയാളോട് ചെന്ന് ചോദിച്ചു, എന്താണ്, ഞാൻ ആ ആജാതി മതസ്ഥ ഇവിടെ വരുന്നുണ്ട്, അവർക്കൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ ഇവിടുന്ന് സാധിക്കുന്നുണ്ട്. അപ്പൊ ആഗ്രഹം സാധിച്ചാൽ സംഗതി ശരിയായി. ഇവർ ജനങ്ങളെ പഠിപ്പിച്ചതാണ് മുറാദ് ഹാസിലായാൽ മതി. അപ്പൊ കബർ കുത്ത്, കബറിലോർത്തും കല്ലുത്തിയോർത്തൊക്കെ പോയിട്ട് സാധിക്കാത്തത് മരദൈവത്തിന്റെ അടുത്ത് പോയപ്പോ സാധിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് യുദ്ധത്തിന് പോകുമ്പോ മുശ്രിക്കുകൾ അവിടെ ഒരു മരത്തുമേൽ വാള് കൊളുത്തിയിരുന്നു ബർക്കത്തിന് വേണ്ടി. ഇത് കണ്ടപ്പോ പുതുവിശ്വാസികളായ തൗഹീദ് നേരെ മനസ്സിലായിട്ടില്ലാത്ത ചില ആളുകൾ നബിയോട് പറഞ്ഞു, നബിയേ അതുപോലെ ഞങ്ങൾക്കും ഒരു മരം ഏർപ്പെടുത്തി തരണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബനു ഇസ്രായേൽ സമുദായം മൂസ നബിയോട് പറഞ്ഞതുപോലെയാണിത്. പശുക്കുട്ടി ആരാധിക്കുന്ന കൗമിനെ കണ്ടപ്പോ ഞങ്ങൾക്കും അതുപോലെ കൺകണ്ട ദൈവത്തെ വേണമെന്ന് പറഞ്ഞ ആ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച സംഭവം ഹദീസിന്റെ കിതാബിൽ കാണാം. കൊട്ടപ്പുറത്ത് ദുദ്ധരിച്ചപ്പോൾ മൗലവി മരത്തുമ്മ കേറണ്ട എന്ന് പറഞ്ഞ് കളിയാക്കി. ഞങ്ങൾ പണ്ടൊക്കെ ആയത്തോതുമ്പോൾ മുശരിക്കുകൾക്കിറങ്ങിയ ആയത്താണത്, ഹജറിനെ പറ്റിയും ഷജറിനെ പറ്റിയുമുള്ള ആയത്താണ് മൗലവി, ഞങ്ങളുടെ നേരെ ഓതണ്ട. ഹജർ എന്ന് പറഞ്ഞ കല്ല്, ഷജർ എന്ന് പറഞ്ഞ മരം, മരത്തെ പൂജിക്കുന്ന അവസ്ഥ ഇപ്പൊ നിങ്ങൾക്ക് എത്തിയില്ലേ? മരം കൊണ്ടുണ്ടാക്കിയ ബിംബത്തെ പൂജിക്കുന്നില്ല ഞങ്ങൾ, ഞങ്ങൾ പൂജിക്കുന്നത് ഇപ്പൊ മരത്തെയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, പെരിന്തൽമണ്ണയിൽ നിന്ന് നിങ്ങൾ മണ്ണാർക്കാട്ടേക്ക് പോകുമ്പോൾ അവിടെ കാണാം നാട്ടുകൽ എന്നൊരു സ്ഥലം. നാട്ടിവെച്ചൊരു കല്ലാണ് അവിടുത്തെ പൂജാവസ്തു. ആ അതിനെപ്പറ്റിയുള്ള ഐതിഹ്യം എന്താണെന്നോ, ഒരു ഷെയ്ഖിന്റെ കബറുമുള്ള മീസാങ്കല്ല് വലുതാകാൻ തുടങ്ങിയത്. വലുതായി വലുതായി വല്ലാതെ വലുതായ അതിലെ പോണൊരു തങ്ങള് അയാളെ വടിയോണ്ട് ഒരു തട്ട് കൊടുത്തു വെച്ചാൽ അത്ര വലുതാണ്ട ആ കഷ്ണം തെറിച്ച് പുറത്തു വീണു. അതിന് ചവിട്ടരുത് എന്ന് എഴുതിച്ചിട്ടുണ്ട്. പത്താള് പിടിച്ചാൽ പൊന്തൂല അക്കല്ലേ. അപ്പൊ ആ തങ്ങളെ എത്രയാ, ആ തങ്ങളെ അടി എത്ര, വടി എത്ര, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇതൊക്കെ വിശ്വസിക്കണം, നല്ല ഖുറാഫിയാവുള്ളൂ, ഖുറാഫി എന്നുള്ള പേര് കണ്ടത് ഇങ്ങോട്ടൊക്കെ വിശ്വസിക്കാം. എന്നിട്ട് ആ കല്ലിനിപ്പോ ഒരു മേൽപ്പരയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ അടിയിൽ ഒരു കുന്തിരിക്കൊക്കെ പുകച്ച് പൂജ ഇപ്പൊ അവിടെ നടക്കണത്. എന്നിട്ട് അവിടെ വന്നിട്ട് തവാഫിയ ആള് പോണോട്ടോക്കാർ മറ്റൊക്കെ അവിടെ പൈസ ഇടുക. ഈ രൂപത്തിൽ കല്ലിനെയും മരത്തെയും ആരാധിക്കുന്ന അവസ്ഥ മുസ്ലിം